ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ദിനംപ്രതി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്സെറ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ദാ ഈ ഒരു തരത്തിലുള്ള ടിപ്പാണ് നമ്മുടെ യൂഷ്വലി ഹെഡ്സെറ്റിനൊക്കെ വരാറുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പെന്ന് പറയുന്നത് നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, നിങ്ങൾക്ക് ഇതിൽ മൂന്ന് റിങ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ചില ഹെഡ്സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ദാ ഇതേപോലെ ഒരു ടൂ റിങ്സേ കാണാറുള്ളൂ. ലെറ്റ് മീ ഫോക്കസ് ദാറ്റ്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് റിങ്സ് ഉള്ളതും കണ്ടിട്ടുണ്ടായിരിക്കും, അതേപോലെ ഈ മൂന്ന് റിങ്സ് ഉള്ളതും കണ്ടിട്ടുണ്ടായിരിക്കും, അതേപോലെ ഇനി ഒന്നും കൂടെ ഉണ്ട്. പക്ഷേ അതെൻ്റെ കയ്യിലില്ല, അത് വെറും ഒറ്റ റിങ്ങുള്ള ഹെഡ്ഫോൺ ജാക്കാണ്. അപ്പോൾ ഈ റിങ്സ് ഉള്ള ജാക്കുകൾ എന്ത് തരം ജാക്കുകളാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഈ തരത്തിലുള്ള റിങ്ങുകളുള്ള ജാക്കിന് പ്രത്യേകം പേരുകളുണ്ട്. അതേപോലെ തന്നെ ഈ റിങ്സ് എന്താണ് സൂചിപ്പിക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്യൂറായിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. വെറുതെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല നിങ്ങളുടെ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ, ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഈ മൂന്ന് റിങ് ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ ഈ രണ്ട് റിങ് ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഒറ്റ റിങ്ങുള്ള കേബിളാണ്. ഈ ഒറ്റ റിങ്ങുള്ള കേബിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഇതിൽ കണ്ടെടുത്ത് രണ്ട് സ്പേസ് മാത്രമേ കാണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ഇതായി ഇവിടെ കൊടുത്തേക്കാം. ഈ ഒരു ഹെഡ്ഫോണിന് നമ്മൾ പറയുന്നത് ടി എസ് കേബിൾ അല്ലെങ്കിൽ ടി എസ് പ്ലഗ് എന്നാണ് പറയുന്നത്. ടി എസ് പ്ലഗ് എന്ന് പറഞ്ഞാൽ ടി സ്റ്റാൻഡ്സ് ഫോർ ടിപ്പാണ്, എസ് സ്റ്റാൻഡ്സ് ഫോർ സ്ലീവ് എന്ന് പറയും. അപ്പോൾ ടിപ്പും സ്ലീവും എല്ലാത്തിലും വരും. നമ്മുടെ ഈ രണ്ട് കേബിൾസിലും ടിപ്പും സ്ലീവും വരും. അപ്പോൾ ടിപ്പും സ്ലീവും എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒറ്റ റിങ്ങുള്ള കേബിളിൽ നമുക്ക് ആകെ കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് മോണോ ആഡിയോ ആയിരിക്കും കിട്ടുന്നത്. അതായത് നമുക്ക് സാധാരണ നമ്മൾ ഹെഡ്ഫോൺ വെച്ചൊക്കെ കേൾക്കുന്നത് സ്റ്റെരിയോ ആഡിയോ ആണ്. പക്ഷെ നമുക്കതിൽ മോണോ ആഡിയോ മാത്രമേ കേൾക്കുള്ളൂ. അതായത് രണ്ട് ഹെഡ്ഫോണിലും ഒരേപോലെ ആയിരിക്കും സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ സ്റ്റീരിയോ ഹെഡ്ഫോണിൽ അങ്ങനെയല്ല, ഒരു കാതിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു ഇടി ചിലപ്പോൾ ഇടത്തെ കാതിലായിരിക്കും കേൾക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള രീതിയിലായിരിക്കും സ്റ്റീരിയോ ഹെഡ്ഫോണിൽ കേൾക്കുന്നത്. മോണോ ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹെഡ്ഫോണിലും ഒരേപോലെ ആയിരിക്കും സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ സിംഗിൾ ചാനലായിട്ടുള്ള ഓഡിയോ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടി എസ് കേബിൾ ഉള്ളത്, അല്ലെങ്കിൽ ഒറ്റ റിങ്ങുള്ള കേബിൾ ഉള്ളത്. അടുത്തത് ഇതുപോലത്തെ രണ്ട് റിങ്ങുള്ള കേബിളാണ്. ഈ രണ്ട് റിങ്ങുള്ള കേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനും അതേപോലെ തന്നെയാണ് ടിപ്പും സ്ലീവും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിങ് കൂടെ കാണാൻ സാധിക്കും. ഈ റിങ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഒരു റിങ്ങാണ്. ഈ റിങ്ങിൻ്റെ കാര്യം, ഈ ഒരു കേബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേബിള് സ്റ്റെരിയോ വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കേബിളാണ്. അതായത് ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗത്തുള്ള ഭാഗത്തിനെ പറയുന്നത് ടിപ്പ്, ഈ സെൻറ്ററിൽ വരുന്ന ഭാഗം റിങ്, താഴെ കാണുന്നതാണ് സ്ലീവ്. സ്ലീവ് കൊടുക്കുന്നത് ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ്. ഈ റിങ്ങും ടിപ്പും വരുന്നത് നമ്മുടെ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്, സ്റ്റെരിയോ ഓഡിയോ അതായത് ടു ചാനൽ ഓഡിയോ വരാൻ വേണ്ടിയിട്ടാണ് മുകളിലത്തെ രണ്ട് റിങ്സ് ഉള്ളത്, അല്ലെങ്കിൽ മുകളിലത്തെ രണ്ട് പാർട്ട് ഉള്ളത്, ടിപ്പും ആ റിങ്ങും. താഴത്തെ സ്ലീവ് വരുന്നത് നമുക്ക് ഇതിൽ ഗ്രൗണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ തരത്തിലുള്ള കേബിൾ ഉപയോഗിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ്. ഒന്ന്, നമ്മുടെ മൈക്രോഫോൺസിന് വേണ്ടിയിട്ട്, ഉപയോഗിക്കും. അതായത് ക്യാമറയും മൈക്രോഫോണും തമ്മിൽ കണക്ട് ചെയ്യുന്നിടത്ത് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സാധാ ഹെഡ്സെറ്റ്, ഹെഡ്ഫോൺ ഇല്ലാത്ത അല്ലെങ്കിൽ മൈക്രോഫോൺ ഇല്ലാത്ത ഹെഡ്സെറ്റുകളിൽ സെയിം ഇത് ടിപ്പുള്ള ഇതായിരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മൈക്രോഫോൺ ഇല്ലാത്ത ഹെഡ്സെറ്റുകളിൽ സെയിം ടിപ്പുള്ള ഹെഡ്ഫോൺ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഹെഡ്ഫോണിൻ്റെ മൈക്രോഫോൺ ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ മൈക്രോഫോൺ മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഈ ഒരു ടിപ്പാണ്. ഈ ടിപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ മൂന്ന് റിങ്സ് ഉണ്ട്. ഇത് TRRS കേബിൾ എന്നാണ് പറയുന്നത്. ഏറ്റവും ടോപ്പ് ഭാഗത്ത് കാണുന്നത് ടിപ്പാണ്, രണ്ടാമത് കാണുന്ന റിങ്ങാണ്, അതിൻ്റെ താഴെയുള്ളതും റിങ്ങാണ്, മൂന്നാമത് കാണുന്നതാണ് സ്ലീവ്. അപ്പോൾ ഈ തരത്തിലുള്ള കേബിളുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തീർച്ചയായിട്ടും ഒരു മൈക്രോഫോൺ ഉണ്ടായിരിക്കും. യൂഷ്വലി ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺസിലൊക്കെ വരുന്ന കേബിൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ കേബിളാണ്. നമ്മൾ മൈക്രോഫോൺസുള്ള ഹെഡ്ഫോൺസ് വാങ്ങിച്ചാലും ഇതേപോലെ മൂന്ന് റിങ്സ് ഉള്ള ഹെഡ്ഫോൺ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ടോപ്പ് ഭാഗത്തെ കാര്യം എന്ന് പറയുന്നത് ടിപ്പാണ്, രണ്ടാമത്തെ ഒരു റിങ് എന്ന് പറയുന്നത് റിങ്ങാണ്, അതിൻ്റെ താഴത്തതും റിങ്ങാണ്, ഏറ്റവും താഴത്തത് അഗെയിൻ സ്ലീവാണ്. അതാണ് TRRS എന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള കേബിൾസ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്, ഈ കേബിൾസിൻ്റെ പ്രത്യേകത ഇതിൽ നമുക്ക് മൈക്രോഫോൺ കൂടെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ഒരു കണക്ഷൻ മൈക്രോഫോണിന് വേണ്ടിയിട്ട് പോകുന്നതാണ്.
നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിന്റെ ടോപ്പ് ആകത്തെ ടിപ്പിലും അതിന്റെ താഴത്തെ റിങ്ങിലൂടെയും നമുക്ക് സ്റ്റെരിയോ ഇത് കണക്ടിവിറ്റി കിട്ടും. അതേപോലെ ഒരെണ്ണം ഇതിൽ സ്ലീവ് ആണ്. അതേപോലെ എഗെയിൻ ഒരു റിങ് വരുന്നുണ്ട്, അത് വേണ്ടി സ്റ്റീരിയോ കണക്ഷന് വേണ്ടിയിട്ടാണ്. ഏറ്റവും താഴെ കാണുന്ന ഈ ഭാഗമാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ഭാഗമാണ് മൈക്രോഫോണിന് വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ ഈ നന്നായിട്ട് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു പ്ലഗ് ഇൻസെർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മൈക്രോഫോൺ യൂഷ്വലി വർക്ക് ചെയ്യാറില്ല. അതിന് കാരണം ഏറ്റവും താഴെയാണ് മൈക്രോഫോണിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ സൂപ്പർ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗായ്സ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.